സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ചില ആൾക്കാർക്ക് ഈ അരയ്ക്ക് കീഴെ അവർക്ക് നീരുണ്ടാവും. ഈ അരയ്ക്ക് കീഴെയുള്ള നീരിന് നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഉടൻ തന്നെ നീര് വന്നു, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് പണ്ടുള്ള ആൾക്കാരൊരു പ്രയോഗം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കരിമ്പിൻ്റെ ശുദ്ധമായിട്ടുള്ള കരിമ്പിൻ നീര്, അതൊരിക്കലും ഐസ് ചേർത്തവർ ആകരുത്, കരിമ്പ് നീര് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരിക. എന്നിട്ട് അതിൽ ശുദ്ധമായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര്, അതായത് കരിമ്പിൻ നീര് എത്രയുണ്ടോ അത്രയും തന്നെ ചെറുനാരങ്ങ നീരും അതിൽ ചേർക്കണം. അതായത് 100 ml കരിമ്പിൻ നീരുണ്ടെങ്കിൽ 100 ml ചെറുനാരങ്ങ നീര് അതിൽ ചേർക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഈ രണ്ട് സാധനവും ചേർത്ത് ഒരു ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ രോഗിക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റൗണ്ട്സ് മൂത്രം കൂടുതലായിട്ട് പോയിട്ട് ആ രോഗിക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകും, ഈ നീര് മുഴുവൻ അയഞ്ഞു പോകും. വളരെ നല്ലൊരു പ്രയോഗമാണ്. അതേപോലെ തന്നെ ഇതേ നീരുള്ള രോഗികൾക്ക് കൊടുക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് തഴുതാമയുടെ ഇല. അതിന് തോരനുണ്ടാക്കി കൊടുക്കാം, അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഴുതാമ വേരിനെ നമ്മൾ കഷായമായിട്ട് നമ്മൾ കൊടുക്കാം. തഴുതാമ സമൂലം നമ്മൾ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഈ ശരീരത്തിലുള്ള നീര് മുഴുവൻ ഒഴിഞ്ഞു പോകും. വളരെ നല്ലൊരു പ്രയോഗമാണ്. അതേപോലെ തന്നെ നീരൊഴിയുവാൻ നേരത്തെ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും അതേപോലെ തന്നെ ശർക്കരയും രണ്ടും സമാസമം എടുത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് രോഗിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ നീര് വളരെ പെട്ടെന്ന് അയയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഞെരിഞ്ഞിലുണ്ട്, നമ്മൾ പച്ചമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ ഞെരിഞ്ഞിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഞെരിഞ്ഞിലെടുത്തതിന് ശേഷം ഇതിന് നല്ലപോലെ പൊടിച്ചിട്ട് നമ്മൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് കഷായം വെച്ചിട്ട് നമ്മൾ കൊടുക്കാം. ആ സമയത്തും കൂടുതൽ മൂത്രം പോയിട്ട് ഇത് വളരെ പെട്ടെന്ന് സുഖമാവും, ഈ നീര് വളരെ പെട്ടെന്ന് സുഖമാവും. രോഗിക്ക് ഒരു കാരണവശാലും പാലും പാലുൽപ്പന്നങ്ങളും കൊടുക്കരുത്. അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ആശ്വാസം ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.